Good morning to all. Next, we will discuss the constitutive equation along with generalized Hooke's law. That is, what is the constitutive equation? That is, we have stress here. Here, LHS is the most stress. RHS is the most strain. One constant along with a coefficient is related. That is, an equation relating stress and strain. അതായത് സ്ട്രെസ്സിനെയും സ്ട്രെയിനെയും നമ്മൾ ഒരു ഇക്വേഷൻ വെച്ച് റിലേറ്റ് ചെയ്തേക്കുവാണ് ഇവിടെ ഇവിടെ നോക്കിക്കേ എക്സ് എൽ എച്ച് എസിൽ മൊത്തം സ്ട്രെയിനാണ് ആർ എച്ച് എസിൽ മൊത്തം സ്ട്രെസ്സിനെ ഒരു കോയഫിഷ്യൻ്റ് വെച്ച് റിലേറ്റ് ചെയ്തേക്കണം അപ്പോൾ കോൺസ്റ്റിറ്റ്യൂട്ടീവ് ഇക്വേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ ഇക്വേഷൻ റിലേറ്റിംഗ് സ്ട്രെസ് ആൻഡ് സ്ട്രെയിൻ ഈസ് കോൾഡ് കോൺസ്റ്റിറ്റ്യൂട്ടീവ് ഇക്വേഷൻ അപ്പോൾ എന്താണ് ദ കമ്പോണൻ്റ് ഓഫ് സ്ട്രെസ് ആക്ടിങ് ഓൺ എ ബോഡി ആർ റിലേറ്റഡ് ടു കമ്പോണൻ്റ് ഓഫ് സ്ട്രെയിൻ ഒരു ബോഡിയിലേക്ക് ആക്ട് ചെയ്യുന്ന സ്ട്രെസ് കമ്പോണൻസ് അതിൻ്റെ സ്ട്രെയിൻ കമ്പോണൻറ്റുമായിട്ട് റിലേറ്റ് ചെയ്തേക്കുവാണ് ആ ഇക്വേഷൻ വിളിക്കുന്ന പേരാണ് കോൺസ്റ്റിറ്റ്യൂട്ടീവ് ഇക്വേഷൻ അതാണ് ജനറലൈസ്ഡ് ഹുക്സ് ലോ ഇത് എഴുതാനായിട്ട് വളരെ എളുപ്പമാണ് സിഗ്മ എക്സ് ഈക്വൽ ടു എ വൺ വൺ സിഗ്മ എക്സ് എ വൺ ടു സിഗ്മ വൈ എ വൺ ത്രീ സിഗ്മ ഇസഡ് എ വൺ ഫോർ എ വൺ ഫൈവ് എ വൺ സിക്സ് അങ്ങനെ പോകും ഇവിടെ സിഗ്മ വൈ വരുമ്പോൾ എ ടു വൺ ടു 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 ത്രീ അങ്ങനെ പോകും സിഗ്മ ഇസഡ് വരുമ്പോൾ ത്രീ വൺ ത്രീ ടു ത്രീ ത്രീ അങ്ങനെ പോകും ടോ എക്സ് വൈ വരുമ്പോൾ ഫോർ വൺ ഫോർ ടു അങ്ങനെ പോകും ടോ വൈ ഇസഡ് വരുമ്പോൾ ഫൈവ് വൺ ഫൈവ് ടു ഫൈവ് ത്രീ അങ്ങനെ പോകും ടോ എക്സ് ഇസഡ് സിക്സ് വൺ സിക്സ് ടു സിക്സ് ത്രീ അങ്ങനെ പോകും അപ്പോൾ ഇവിടെ നിങ്ങൾ ഓരോന്ന് പഠിച്ചാൽ ബാക്കിയെല്ലാം പഠിക്കാനായിട്ട് വളരെ എളുപ്പമാണ് ഇനി ഇതിനെ മെട്രിക്സ് ഫോമിൽ എഴുതാനായിട്ട് പറ്റും അപ്പോൾ എന്താണ് സിഗ്മ എക്സ് സിഗ്മ വൈ സിഗ്മ ഇസഡ് ടോ എക്സ് വൈ ടോ എക്സ് ഇസഡ് ടോ എക്സ് ഇസഡ് ദെൻ ആ കോയഫിഷ്യൻറ്റുകൾ ഈ ഓർഡറിൽ എ വൺ വൺ എ വൺ ടു അങ്ങനെ എ ടു വൺ ടു ടു അങ്ങനെ എ ത്രീ വൺ ത്രീ ടു ത്രീ ത്രീ അങ്ങനെ അപ്പോൾ ഇങ്ങനെ നമുക്ക് കോയഫിഷ്യൻറ്റ് മെട്രിക്സ് ഇൻറ്റു സ്ട്രെയിൻ മെട്രിക്സ് അങ്ങനെ നമുക്ക് എഴുതാൻ പറ്റും അപ്പോൾ സ്ട്രെസ് മെട്രിക്സ് ഈക്വൾ ടു കോയഫിഷ്യൻറ്റ് മെട്രിക്സ് ഇൻറ്റു സ്ട്രെയിൻ മെട്രിക്സ് അപ്പോൾ സ്ട്രെസ്സിന് എന്ത് ചെയ്തേക്കുവാണ് സ്ട്രെയിനുമായിട്ട് റിലേറ്റ് ചെയ്തേക്കുവാണ് ഇനി താഴെ വരുമ്പോൾ ഇവിടെ നോക്കുക ഇവിടെ സ്ട്രെയിന് ഇതുപോലെ തന്നെ കോൺസ്റ്റൻ്റ് വെച്ച് സ്ട്രെസ്സുമായിട്ട് റിലേറ്റ് ചെയ്തേക്കുവാണ് ഇതിനെ സ്ട്രെയിൻ സ്ട്രെസ് റിലേഷൻ എന്ന് വിളിക്കും ഇവിടെ അതുപോലെ തന്നെ മെട്രിക്സ് ഫോമിൽ നമുക്ക് എഴുതാനായിട്ട് പറ്റും സിഗ്മ എക്സ് സിഗ്മ വൈ സിഗ്മ ഇസഡ് ഗാമ എക്സ് വൈ ഗാമ വൈ ഇസഡ് ഗാമ എക്സ് ഇസഡ് ഈക്വൽ ടു ദ കോയഫിഷ്യൻറ്റ് മെട്രിക്സ് ഇൻറ്റു സ്ട്രെസ് മെട്രിക്സ് അപ്പോൾ ഇവിടെ നമുക്ക് കോമൺ ആയിട്ട് ഇവിടെ ആദ്യത്തെ കേസിൽ സ്ട്രെയിൻ മെട്രിക്സ് സ്ട്രെസ് മെട്രിക്സ് ഈക്വൽ ടു എന്താണ് കോൺസ്റ്റൻറ്റ് അല്ലെങ്കിൽ ഇലാസ്റ്റി മെട്രിക്സ് ഇൻറ്റു സ്ട്രെയിൻ മെട്രിക്സ് ഇവിടെ സ്ട്രെയിൻ മെട്രിക്സ് ഈക്വൽ ടു അതായത് കോംപ്ലയൻസ് മെട്രിക്സ് ഇൻറ്റു സ്ട്രെസ് മെട്രിക്സ് അപ്പോൾ രണ്ട് കേസിലും റിലേറ്റ് ചെയ്തേക്കുവാണ് ഇവിടെ സ്ട്രെസ്സിനെ സ്ട്രെയിനുമായിട്ട് റിലേറ്റ് ചെയ്തേക്കുവാണ് ഇവിടെ സ്ട്രെയിനെ സ്ട്രെസ്സുമായിട്ട് റിലേറ്റ് ചെയ്തേക്കാണ് ഇതിനെ ജനറലി വിളിക്കുന്ന പേരാണ് കോൺസ്റ്റിറ്റ്യൂട്ടീവ് ഇക്വേഷൻ അല്ലെങ്കിൽ ജനറലൈസ്ഡ് ഹുക്സ് ലോ അപ്പോൾ ഒന്നില്ലെങ്കിൽ മെട്രിക്സ് ഫോം പഠിക്കുക അല്ലെങ്കിൽ ഇക്വേഷൻ ഫോം പഠിക്കുക എക്സാമിനിൽ ഏതെങ്കിലും ഒരെണ്ണം എഴുതിയാൽ മതിയാവും എക്സാമിന് സാധാരണയായിട്ട് ചോദിക്കുന്നത് എക്സ്പ്ലെയിൻ ജനറലൈസ്ഡ് ഹുക്സ് ലോ അല്ലെങ്കിൽ കോൺസ്റ്റിറ്റ്യൂട്ടീവ് ഇക്വേഷൻ ഓഫ് ലീനിയർ ഇലാസ്റ്റിക് ഐസോട്രോപ്പിക് മെറ്റീരിയൽ എന്നാണ് സാധാരണയായിട്ട് എക്സാമിന് ചോദിക്കുന്നത് അപ്പോൾ നിങ്ങൾ ആദ്യം പഠിച്ചത് എഴുതിയാൽ പോരാ ഇവിടെ നോക്കിക്കുക ഇവിടെ നമുക്ക് നോക്കുക സിഗ്മ എക്സ് സിഗ്മ വൈ സിഗ്മ ഇസഡ് ഇതിനെ സ്ട്രെയിനുമായിട്ട് റിലേറ്റ് ചെയ്തൊരു ഇക്വേഷൻ ഉണ്ട് സിഗ്മ എക്സ് ഈക്വൽ ടു ടു മ്യു എപ്സിലോൺ എക്സ് ഗാമ ഇൻറ്റു എപ്സിലോൺ എക്സ് പ്ലസ് എപ്സിലോൺ വൈ എപ്സിലോൺ ഇസഡ് ഇവിടെ സിഗ്മ വൈ വരുമ്പോൾ ടു മ്യു സിഗ്മ വൈ വരും ബാക്കി അതുപോലെ തന്നെ ഇവിടെ സിഗ്മ ഇസഡ് വരുമ്പോൾ ടു മ്യു എപ്സിലോൺ ഇസഡ് വരും ബാക്കി അതുപോലെ തന്നെ പിന്നെ ടോ എക്സ് വൈ ഈസ് ഈക്വൽ ടു മ്യു ഇൻറ്റു ഗാമ എക്സ് വൈ ടോ വൈ ഇസഡ് ഈസ് ഈക്വൽ ടു മ്യു ഇൻറ്റു ഗാമ വൈ ഇസഡ് ടോ എക്സ് ഇസഡ് ഈക്വൽ ടു മ്യു ഇൻറ്റു ഗാമ വൈ ഇസഡ് ഇത് പഠിക്കാൻ വളരെ എളുപ്പമാണ് ഇനി ഇതിന് നമുക്കൊരു മെട്രിക്സ് ഫോമിൽ നമുക്ക് എഴുതാനായിട്ട് പറ്റും അപ്പോൾ എൽ എച്ച് എസിൽ സ്ട്രെസ് മെട്രിക്സും പിന്നെ ഒരു ഒരു കോയഫിഷ്യൻ്റെ മെട്രിക്സും ദെൻ സ്ട്രെയിൻ മെട്രിക്സും അപ്പോൾ ഇതാണ് സ്ട്രെസ് സ്ട്രെയിൻ റിലേഷൻ ഓഫ് ലീനിയർ ഇലാസ്റ്റിക് ഐസോട്രോപ്പിക് മെറ്റീരിയൽ അപ്പോൾ എക്സാമിന് ചോദിക്കുവാണെങ്കിൽ ലീനിയർ ഇലാസ്റ്റിക് ഐസോട്രോപ്പിക് മെറ്റീരിയലിന് ചോദിക്കുവാണെങ്കിൽ ഈ റിലേഷൻ എഴുതി വയ്ക്കുക ഓക്കെ ഇനി പ്ലെയിൻ സ്ട്രെസ് കണ്ടീഷൻ പ്ലെയിൻ സ്ട്രെയിൻ കണ്ടീഷനിൽ പ്ലെയിൻ സ്ട്രെയിൻ കണ്ടീഷനിൽ ഇസഡ് വരുന്ന എല്ലാ ടേമുകളും സീറോ ആയി പോകും അപ്പോൾ എക്സാമിന് ഇങ്ങനെ ചോദിക്കും റൈറ്റ് കോൺസ്റ്റിറ്റ്യൂട്ടീവ് ഇക്വേഷനോ ജനറലൈസ്ഡ് ഹുക്സ്ലോ ഇൻ പ്ലെയിൻ സ്ട്രെയിൻ കണ്ടീഷൻ അപ്പോൾ ഒറ്റ കാര്യം ചെയ്താൽ മതി എപ്സിലോൺ ഇസഡിനും ഗാമ വൈ ഇസഡിനും ഗാമ എക്സ് ഇസഡിനും ഈ ഇക്വേഷനിൽ എവിടെയൊക്കെയാണോ എപ്സിലോൺ ഇസഡ് വരുന്നത് ഗാമ വൈ ഇസഡ് തന്നെ ഗാമ എക്സ് ഇസഡ് തന്നെ അവിടെയൊക്കെ സീറോ കൊടുത്തു കഴിഞ്ഞാൽ പ്ലെയിൻ സ്ട്രെയിൻ കണ്ടീഷനിലുള്ള എന്താവും ജനറലൈസ്ഡ് ഹുക്സ്ലോ ആവും അപ്പോൾ ഇവിടെയൊക്കെ സീറോ ഇസഡ് ഉള്ളിടത്തൊക്കെ സീറോ കൊടുത്താൽ മതി അപ്പോൾ അങ്ങനെ ചോദിക്കുവാണെങ്കിൽ ഇനി ഇതെന്ന് പറയുന്നത് സ്ട്രെയിൻ സ്ട്രെസ് റിലേഷനാണ്
അപ്പോൾ അതായത് ഇക്വേഷൻ്റെ എൽ എച്ച് എസ് മൊത്തം സ്ട്രെയിൻ ആയിരിക്കും, ആർ എച്ച് എസ്സിൽ സ്ട്രെസ് ആയിരിക്കും. അപ്പോൾ എപ്സിലോൺ എക്സ് ഈക്വൽ ടു വൺ ബൈ ഇ ഇൻറ്റു സിഗ്മ എക്സ് മൈനസ് മ്യൂ ഇൻറ്റു സിഗ്മ വൈ പ്ലസ് സിഗ്മ എക്സ്ഡ്. അപ്പോൾ ഇത് എഴുതാൻ എളുപ്പമുണ്ട്. ഇവിടെ സിഗ്മ എക്സ് ആകുമ്പോൾ ഇവിടെ എപ്സിലോൺ എക്സ് ആകുമ്പോൾ ഇവിടെ സിഗ്മ എക്സ്, പിന്നെ ബാക്കിയുള്ളത് വൈയും ഇസഡും ആയിരിക്കും. ഇനി എപ്സിലോൺ വൈ ഈക്വൽ ടു വൺ ബൈ ഇൻറ്റു സിഗ്മ വൈ മൈനസ് മ്യൂ ഇൻറ്റു സിഗ്മ എക്സ് പ്ലസ് സിഗ്മ എസ്ഡ്. ഇവിടെ വൈ ആകുമ്പോൾ ഇവിടെ സിഗ്മ വൈ ആയിരിക്കും, പിന്നെ ബാക്കിയുള്ളത് എക്സ് ഇസഡും. അതുപോലെ തന്നെ ഇതും എഴുതാം. ഇനി ഗാമ എക്സ് വൈ ഈക്വൽ ടു ടോ എക്സ് വൈ ബൈ ജി, ഗാമ വൈ ഇസഡ് ഈസ് ഈക്വൽ ടു ടോ വൈ ഇസഡ് ബൈ ജി, ഗാമ എക്സ് ഇസഡ് ഈക്വൽ ടു ടോ എക്സ് ഇസഡ് ബൈ ജി. ഇപ്പോൾ ഇതാണ് സ്ട്രെയിൻ സ്ട്രെസ് റിലേഷൻ. ഇത് നമുക്ക് മെട്രിക്സ് ഫോമിലും എഴുതാൻ പറ്റും. അതായത് സ്ട്രെയിൻ മെട്രിക്സ് ഈക്വൽ ടു ആ ഒരു കോൺസ്റ്റൻ്റ് ഇൻറ്റു സ്ട്രെസ് മെട്രിക്സ്. അപ്പോൾ ഇതൊന്ന് പൈഹായിട്ട് പഠിച്ചു വയ്ക്കുക. ഇനി പ്ലെയിൻ സ്ട്രെസ് കണ്ടീഷനിൽ, ഇപ്പോൾ എക്സാമ്പിൾ ചോദിക്കുകയാണെങ്കിൽ റൈറ്റ് ദ പ്ലെയിൻ സ്ട്രെസ് കണ്ടീഷനിൽ ഹുക്സ്ഡ് ജനറലൈസ്ഡ് ഹുക്സ്ഡ് എഴുതാൻ ചോദിച്ചു കഴിഞ്ഞാൽ, ഈ ഇക്വേഷനിൽ ഇസഡ് വരുന്ന എല്ലാ സ്ട്രെസ്സുകളും സീറോ, അതായത് സിഗ്മ ഇസഡ് സീറോ, ടോ എക്സ് ഇസഡ് സീറോ, ടോ വൈ ഇസഡ് സീറോ. അപ്പോൾ ഇവിടെ എല്ലായിടത്തും അതിന് സീറോ കൊടുക്കുക നിങ്ങൾ. അപ്പോൾ ഈ ഇക്വേഷൻ എഴുതിയിട്ട് അവിടെ എല്ലാം സീറോ കൊടുത്തു കഴിഞ്ഞാൽ പ്ലെയിൻ സ്ട്രെസ് കണ്ടീഷനിലുള്ള ജനറലൈസ്ഡ് ഹുക്സ്ലോ ആയി. അപ്പോൾ എക്സാമിന് പ്ലെയിൻ സ്ട്രെസ് കണ്ടീഷനിലുള്ള ജനറലൈസ്ഡ് ഹുക്സ്ലോ ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ ഈ ഇസഡ് വരുന്ന സ്ട്രെസ്സിനെല്ലാം സീറോ കൊടുത്താൽ മതിയാവും. ഓക്കെ, ഇനി ഇവിടെ എന്താണ് ലാംഡ എന്ന് നോക്കാം. ലാംഡ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലാം ഈസ് കോൺസ്റ്റൻ്റ് ആണ്. അത് കണ്ടുപിടിക്കാൻ ഒരു ഇക്വേഷൻ ഉണ്ട്, മ്യൂ ഇ ഡിവൈഡഡ് ബൈ വൺ പ്ലസ് മ്യൂ ഇൻറ്റു വൺ മൈനസ് ടു മ്യൂ. ഇനി മ്യൂ എന്ന് പറയുന്നത് ലാം ഈസ് കോൺസ്റ്റൻ്റ് ആണ്. അപ്പോൾ ചില ഇതിൽ ഞാൻ മ്യൂ പോയിസൺസ് റേഷ്യോ ആയിട്ട് നോട്ട് ചെയ്തിട്ടുണ്ട്. ശരിക്കും അത് പോയിസൺസ് റേഷ്യോ അല്ല, ഇവിടെ ലാം ഈസ് കോൺസ്റ്റൻ്റ് ആണ്. അപ്പോൾ ചില തരത്തിൽ മ്യൂവിനെ പോയിസൺസ് റേഷ്യോ ആയിട്ട് ഡിനോട്ടും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ മ്യൂ ലാം ഈസ് കോൺസ്റ്റൻ്റ് ആയിട്ടാണ് ഡിനോട്ട് ചെയ്തിരിക്കുന്നത്. ഇനി മ്യൂ എന്ന് പറയുന്നത് ജിയോഡ് ഈക്വൽ ആണ്, ഇ ഡിവൈഡഡ് ബൈ ടു ഇൻറ്റു വൺ പ്ലസ് മ്യൂ ആണ്. അതായത് മോഡുലസ് റിജിഡിറ്റി തന്നെയാണ് ഇവിടെ ലാം ഈസ് കോൺസ്റ്റൻ്റ് ആയിട്ടുള്ള മ്യൂ. ഓക്കെ, അപ്പോൾ ഇതൊന്ന് പഠിച്ചു വയ്ക്കുക. എക്സാമിന് ചിലപ്പോൾ പ്രോബ്ലം ചോദിക്കാറുണ്ട്, നമുക്ക് സ്ട്രെയിൻ മെട്രിക്സ് തരും, എന്നിട്ട് ജി തരും, ഇ തരും, എന്നിട്ട് സ്ട്രെസ് കാണാനായിട്ട് ചോദിക്കും, സ്ട്രെസ് കമ്പോണൻസ് കാണാൻ ചോദിക്കും. അപ്പോൾ എന്ത് ചെയ്യണം, സ്ട്രെയിനാണ് തന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് സ്ട്രെസ് കാണണമെങ്കിൽ എന്ത് ചെയ്യണം, ഈ സിഗ്മ എക്സ് ഈക്വൽ ടു ടു മ്യു എപ്സിലോൺ എക്സ് പ്ലസ് ലാംഡ എപ്സിലോൺ എക്സ് പ്ലസ് എപ്സിലോൺ വൈ പ്ലസ് എപ്സിലോൺ, ഈ ഇക്വേഷനാണ് യൂസ് ചെയ്യേണ്ടത്. അപ്പോൾ ഇവിടെ സ്ട്രെയിൻ നമുക്ക് തന്നിട്ടുണ്ട്. അപ്പോൾ ഇയും ജിയും തന്നതുകൊണ്ട് നമുക്ക് എന്ത് കാണാൻ പറ്റും, ലാംഡയും മ്യൂവും കാണാൻ പറ്റും. അപ്പോൾ അങ്ങനെ നമുക്ക് ഈ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് അതിൻ്റെ സ്ട്രെസ് കമ്പോണൻസ് ഫുള്ള് കാണാനായിട്ട് പറ്റും. അപ്പോൾ അതൊന്ന് ചെയ്ത് നോക്കുക. ഇനി അതുപോലെ തന്നെ നമുക്ക് നേരെ തിരിച്ച് സ്ട്രെസ് തന്നിട്ട് സ്ട്രെയിൻ കാണാൻ ചോദിക്കാം. അപ്പോൾ ഈ ഇക്വേഷൻ യൂസ് ചെയ്യണം. അപ്പോൾ സ്ട്രെയിൻ കാണണമെങ്കിൽ ഇവിടെ നമുക്ക് സ്ട്രെസ്സിൻ്റെ വാല്യൂസ് കൊടുക്കുക. അതുപോലെ തന്നെ ഈ ഒക്കെ ക്വസ്റ്റ്യൻ പേപ്പറിൽ തന്നിട്ടുണ്ടാവും. അതുപോലെ തന്നെ മ്യൂ നമുക്ക് കാണാനായിട്ട് ഇവിടെ ഫോർമുലയുണ്ട്. അപ്പോൾ ഇങ്ങനെ ചിലപ്പോൾ പ്രോബ്ലം ചോദിക്കാറുണ്ട്. അപ്പോൾ അതും കൂടി ഒന്ന് നോക്കി വെച്ചേക്കാം.